ധർമ്മം, സനാതനധർമ്മം പഠിക്കുന്ന ഏത് വ്യക്തിയും അറിഞ്ഞിരിക്കേണ്ട രണ്ട് വാക്കുകൾ. 2 + 2 നാല് വാക്കുകൾ എന്ന് പറയുന്നതിലും തെറ്റില്ല. ഇത് നേരത്തെ സൂചിപ്പിച്ചിരിക്കുന്നത് തന്നെയാണെങ്കിലും നമ്മൾ മുമ്പോട്ടുള്ള പ്രയാണത്തിൽ ഇടയ്ക്കിടയ്ക്ക് ഇത് പഠിക്കണം. അതുകൊണ്ടാണ് റിപ്പീറ്റ് ചെയ്യുന്നത്. പാരമാർത്ഥിക സത്യം, വ്യാവഹാരിക സത്യം. പാരമാർത്ഥിക സത്യം, വ്യാവഹാരിക സത്യം. സത്യം എന്ന സംസ്കൃത വാക്കിന് സാധാരണ മലയാളിക്ക് മനസ്സിലാക്കാൻ പാകത്തിനുള്ള ഇംഗ്ലീഷ് വാക്കുകൾ പറയുകയാണെങ്കിൽ ട്രൂത്ത്, ഫാക്ട്, എസൻസ്. ട്രൂത്ത് എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിലുള്ള സത്യം, ഫാക്ട് എന്ന് പറഞ്ഞാൽ വസ്തുത, എസൻസ് എന്ന് പറഞ്ഞാൽ സത്ത്. ഇപ്പം ട്രൂത്ത്, ഫാക്ട്, എസൻസ് ഈ മൂന്ന് വാക്കുകൾ ചേർന്നതാണ് സംസ്കൃതത്തിലെ സത്യം എന്ന് പറയുന്നത്. പാരമാർത്ഥിക സത്യം എന്ന് പറഞ്ഞാൽ അബ്സൊല്യൂട്ട് ട്രൂത്ത്, ഫാക്ട്, എസൻസ്. വ്യാവഹാരിക സത്യം എന്ന് പറയുന്നത് റിലേറ്റീവ് ട്രൂത്ത്, ഫാക്ട്, എസൻസ്. റിലേറ്റീവ് എന്ന വാക്ക് അത്ര ശരിയല്ല, എന്നാലും അങ്ങനെ ഒരു വാക്കേ ഉള്ളൂ. വേറെ ഏതെങ്കിലും വാക്കുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ ചുവട്ടിൽ എഴുതാം. വ്യാവഹാരികം എന്ന് പറഞ്ഞാൽ ഡേ ടു ഡേ ലൈഫിൽ നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകളുടെ അർത്ഥത്തിലാണ് വ്യാവഹാരികം എന്ന് പറയുന്നത്, നമ്മുടെ ഡേ ടു ഡേ ലൈഫിന് വേണ്ടിയിട്ട്. ഇപ്പം പാരമാർത്ഥിക സത്യവും വ്യാവഹാരിക സത്യവും ഒരു ചെറിയ ഉദാഹരണത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പാരമാർത്ഥിക സത്യം എന്ന് പറഞ്ഞാൽ ഒരു 10-ൻ്റെ നോട്ട്, 100-ൻ്റെ നോട്ട്, 500-ൻ്റെ നോട്ട്, 1000-ൻ്റെ നോട്ട് അല്ലെങ്കിൽ 2000-ൻ്റെ നോട്ട്, എല്ലാ നോട്ടിലെയും പാരമാർത്ഥിക സത്ത്, ട്രൂത്ത്, ഫാക്ട്, എസൻസ് എന്ന് പറയുന്നത് വെറും പേപ്പർ മാത്രമാണത്. വെറും പേപ്പർ മാത്രമാണ് ഈ നോട്ടുകളുടെ പാരമാർത്ഥിക സത്യം. പക്ഷെ വ്യാവഹാരിക സത്യം എന്ന് പറഞ്ഞാലോ, ഒരു നോട്ടിന് 10-ൻ്റെ വിലയുണ്ട്, 100-ൻ്റെ വിലയുണ്ട്, 500-ൻ്റെ വിലയുണ്ട്, 1000-ൻ്റെ വിലയുണ്ട്, 2000-ൻ്റെ വിലയുണ്ട്. അപ്പോൾ അനവധി തരത്തിലുള്ള പേപ്പറുകളല്ല, പേപ്പറുകളെല്ലാം ഒന്ന് തന്നെയാണ്. അനവധി തരത്തിലുള്ള കളറുകളും ഒബ്സർവേഷനും നമ്പറുകളും മാറുമ്പോൾ അതെല്ലാം പേപ്പറാണ് എന്ന് മനസ്സിലാവും. ഈ നോട്ടുകൾ കത്തിച്ചാൽ എല്ലാം ചാരമായി തീരും. ഈവൺ ആ നോട്ടിൻ്റെ വലിപ്പം അനുസരിച്ച് പോലും അല്ല അതിൻ്റെ വില കൽപ്പിക്കുന്നത്. പലപ്പോഴും നമുക്ക് നോക്കിയാൽ അറിയാം, 10-ൻ്റെ നോട്ടും 500-ൻ്റെ നോട്ടും ഒരേ വലിപ്പമാണ്. 2000-ൻ്റെ നോട്ടിൻ്റെ കാൽഭാഗമല്ല 500-ൻ്റെ നോട്ട്. നമ്പറിൽ കാൽഭാഗമാണെങ്കിലും വാല്യൂവിൽ കാൽഭാഗമാണെങ്കിലും. അപ്പോൾ പാരമാർത്ഥിക സത്യം എന്ന് പറഞ്ഞാൽ അബ്സൊല്യൂട്ട് അത് പേപ്പറാണ്. വ്യാവഹാരിക സത്യം എന്ന് പറഞ്ഞാൽ കൊടുത്തിരിക്കുന്ന ന്യൂമറിക്കൽ വാല്യൂവിൻ്റെ വില അതിനുണ്ട്. സാധാരണ ഉപനിഷത്തുക്കളിൽ എന്താ പറയുക, അനവധി തരത്തിലുള്ള ആഭരണങ്ങളുണ്ടെങ്കിലും ആ ആഭരണങ്ങൾ അനവധി തരത്തിലുള്ളത് വ്യാവഹാരിക സത്യമാണ്. പാരമാർത്ഥിക സത്യം എല്ലാം സ്വർണം തന്നെയാണ്. അനവധി തരത്തിലുള്ള മൺപാത്രങ്ങളുണ്ടെങ്കിലും അനവധി തരത്തിലുള്ള മൺപാത്രങ്ങൾ വ്യാവഹാരിക സത്യമാണ്. അതെല്ലാം ഉണ്ടാക്കിയിരിക്കുന്നത് ഒരേ സാധനമായിട്ടുള്ള മണ്ണ് അല്ലെങ്കിൽ കളിമണ്ണ് കൊണ്ടാണ് എന്നുള്ളത് പാരമാർത്ഥിക സത്യം. ഇപ്പോൾ വ്യവഹാരത്തിൻ്റെ ആവശ്യത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് അതേപോലെ പാരമാർത്ഥിക ആവശ്യത്തിന് നമ്മൾ ധാർമ്മിക കാര്യങ്ങൾക്ക് ഉപയോഗിക്കാറില്ല. എന്താ ഒരു വരി പറയുകയാണെങ്കിൽ, ഞാൻ തന്നെ ഈശ്വരൻ്റെ മാനിഫെസ്റ്റേഷനും മാനിപ്പുലേഷനുമാണെന്നുള്ളത് പാരമാർത്ഥിക സത്യം. അങ്ങനെയാണെങ്കിൽ പിന്നെ എന്തിനാ അമ്പലത്തിൽ പോകുന്നത്? അത് വ്യാവഹാരിക സത്യം. അതിനെക്കുറിച്ച് അടുത്ത ക്ലാസ്സിൽ വിവരിക്കാം. അപ്പോൾ നോട്ടിനെ കുറിച്ച് പറഞ്ഞു, സ്വർണത്തെക്കുറിച്ച് പറഞ്ഞു, കളിമൺ പാത്രങ്ങളെക്കുറിച്ച് പറഞ്ഞു. ഒന്ന്, ഞാൻ ഈശ്വര ചൈതന്യത്തിൻ്റെ മാനിഫെസ്റ്റേഷനും മാനിപ്പുലേഷനുമാണെന്ന് പറഞ്ഞു. കൂട്ടത്തിൽ അമ്പലത്തിലേക്ക് പോകുന്നതിനെക്കുറിച്ച് അത് വ്യാവഹാരിക സത്യമാണ് എന്നും വിവരിച്ചു. അതിനെക്കുറിച്ച് കൂടുതലായിട്ട് അടുത്ത ക്ലാസ്സിൽ വിവരിക്കാം. പ്രണാമം, നമസ്കാരം.